അസലാ വൈക്കും വരഹമുല്ല വർക്കാത്തു ബസ്മിറഹ്മാൻ റഹീം അലമദല്ലാം അള്ളഹു മുസ മുഹമ്മദിൻ അലഅലി മുഹമ്മദ് തൊലബുൽ അലി ബി ഫരിഅല കുല്ലി മുസ്ലിം വിജ്ഞാന സമ്പാദനം ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയാണ് നിർബന്ധ ബാധ്യത എന്ന് പറയുമ്പോൾ ഏതൊക്കെ വിജ്ഞാനങ്ങൾ നമ്മൾ കരസ്ഥമാക്കേണ്ടി വരിക നമ്മൾ അനിവാര്യമായും ചെയ്യേണ്ട നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് അറിവുകളുണ്ട് നമസ്കരിക്കേണ്ട രൂപം എങ്ങനെയാണ് നോമ്പ് നമ്മൾ ഏത് സമയം മുതൽ തുടങ്ങണം എപ്പോൾ നോമ്പ് മുറിക്കണം ജക്കാത്തി എപ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടത് ഏത് സ്വത്ത് എത്ര ഉണ്ടായാൽ എത്രയാണ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനിവാര്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ് ഈ കാര്യങ്ങൾ നമ്മൾ അറിയാതെയും പഠിക്കാതെയും മനസ്സിലാക്കാതെയും നമ്മുടെ മരണത്തിന് ശേഷം പരലോകത്തേക്ക് എത്തിയാൽ പഠിച്ചോനെ ഞാൻ നിസ്കരിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കതിന് രൂപം അറിയില്ല ഞാനത് പഠിക്കാൻ പോയിട്ടില്ല എന്ന് അള്ളാഹുവിന് മുമ്പിൽ പറഞ്ഞ് അതൊരു ന്യായമാവുകയില്ല അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ടതുണ്ട് എന്നാൽ ഇതല്ലാത്ത കുറേ അറിവുകളുണ്ട് ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ വലിയ ശാഖകൾ നമുക്ക് നേടി നൽകുന്ന അറിവുകൾ ഉസൂൽ ഉൽ ഫിഖ് ഉസൂൽ ഉൽ ഹദീഹ് പോലെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ അക്കീദയിൽ ഫിഖഹിൽ വളരെ ആഴത്തിലിറങ്ങിയ ചർച്ചകളൊക്കെ നമുക്ക് ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ കാണാൻ കഴിയും അത്തരം അറിവുകൾ നേടിയെടുക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയല്ല പക്ഷേ അത് നേടിയെടുക്കുക എന്നുള്ളത് വളരെ മികച്ച ഒരു പ്രവർത്തനമാണ് വിജ്ഞാനം എത്ര സമ്പാദിച്ചാലും അവൻ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തും അപ്പോൾ അത്തരത്തിലുള്ള വിജ്ഞാനം സമ്പാദിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും നമുക്കൊരു അറബി കോളേജിലേക്ക് പോകാൻ അല്ലെങ്കിൽ അത്തരത്തിൽ അറബി ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ എന്നാൽ അതല്ലാതെയും നമുക്ക് ആഴത്തിലുള്ള വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാനുള്ള അവസരങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് അതിനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് നമ്മുടെ പി റേഡിയോ പി എസ് റേഡിയോയിൽ വിവിധങ്ങളായ പ്രോഗ്രാമുകളുണ്ട് അതിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ കോമൺ ആയ കാര്യങ്ങളുണ്ട് അതിനേക്കാൾ അപ്പുറത്ത് ആഴത്തിലുള്ള പഠനങ്ങൾ നൽകുന്ന പ്രോഗ്രാമുകൾ പി റേഡിയോയിലുണ്ട് നമ്മൾ പി റേഡിയോ ഡെയിലി ക്വിസിൻ്റെ രണ്ടാം റൗണ്ടിൽ നമ്മൾ ഓരോ ദിവസവും റഫറൻസുകൾ നൽകുന്നുണ്ട് ആ റഫറൻസുകൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്തെല്ലാം വിഷയങ്ങളിലാണ് അറിവുകൾ ഉള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു കൂട്ടായ്മയും പി എസ് റേഡിയോയും എത്ര പ്രോഗ്രാമുകളാണ് നടത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും നമ്മുടെ ഫീഡ്ബാക്കുകളിലൂടെ നമുക്ക് അലഹമ്മദ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ചോദ്യം ഈ രൂപത്തിൽ വളരെ ആഴത്തിലുള്ള അറിവ് നൽകുന്ന പി സർഡിയോയിലെ ഒരു പ്രോഗ്രാം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ചോരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ആ പ്രോഗ്രാമിൻ്റെ പേര് സലഫി ദുറൂസ് എന്നാണ് സലഫി ദുറൂസ് ദുറസ് അതിൻ്റെ ബഹുവചനമാണ് ദുറൂസ് ഒരുപാട് നല്ല ക്ലാസ്സുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് അർത്ഥം പറയാം സലഫുകളുടെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ദർസുകളാണ് ഇതിൽ നടക്കുന്നത് പി റേഡിയോയിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി ഒൻപത് മണിക്കാണ് സലഫി ദുറൂസ് പ്രക്ഷേപണം ചെയ്യുന്നത് വിവിധ വിഷയങ്ങളിലുള്ള ആഴച്ചിലുള്ള പഠനം നിങ്ങൾക്കതിൽ ലഭ്യമാകും ആ പ്രോഗ്രാം നിങ്ങൾ സ്ഥിരമായി കേൾക്കുമ്പോൾ വലിയ വിജ്ഞാനങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധ്യമാകും ആ സലഫി ദുറൂസ് എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് ചോദിക്കുന്നത് സലഫി ദുറൂസിൻ്റെ കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ജമീൽ ആപ്പിൽ ലഭ്യമാണ് ജമീൽ ആപ്പിൻ്റെ ഓഡിയോ സെക്ഷനിലേക്ക് നിങ്ങൾ പോയാൽ അതിൽ പിസ് റേഡിയോ പ്രോഗ്രാംസ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധ്യമാക്കും ആ പിസ് റേഡിയോ പ്രോഗ്രാംസ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ പിസ് റേഡിയോയിൽ വന്ന വിവിധ പ്രോഗ്രാമുകളുടെ ഓഡിയോസ് അതിൽ ലഭ്യമാണ് അതിൽ സെലക്ട് ചെയ്ത വളരെ കുറച്ച് മാത്രമാണുള്ളത് പിസ് റേഡിയോ നമുക്കറിയാം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്ന ഒരു റേഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് സെൽഫി ദുറൂസിൻ്റെ ഒരുപാട് നല്ല ദർശകൾ നിങ്ങൾക്ക് കിട്ടും അതിൽ ഒരു ദർസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്നുള്ളത് ഇന്നത്തെ ചോദ്യത്തിൻ്റെ റെഫറൻസ് നിങ്ങൾ അവിടേക്ക് പോകേണ്ടതില്ല ഓഡിയോ സെക്ഷനിൽ ഡെയിലി ക്വിസ് എന്ന ഒരു വിൻഡോ ഇപ്പോൾ വന്നിട്ടുണ്ടാകും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നത്തെ റെഫറൻസ് ലഭിക്കുന്നതാണ് ചോദ്യം ഇതാണ് ദലാ ഇലു നുബുവ എന്തിനുള്ള തെളിവാണ് പ്രവാചകൻ സലാഹു അലിഹ് വസല്ലമയുടെ നുബൂവത്തിൻ്റെ തെളിവുകളാണ് ദലാ ഇൽ നുബുവ എന്ന ക്ലാസിൻ്റെ സെക്ഷനിലൂടെ ബഹുമാനായ അബൂബക്കർ സലഫി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതിൽ ദലായിൽ നുബുവ അതിന് അത് പലതിൻ്റെയും തെളിവുകളാണ് അത് എന്തിൻ്റെ തെളിവാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതിൽ താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ശരി ഉത്തരം ദലായിൽ നുബുവ എന്തിനുള്ള തെളിവാണ് എന്നാണ് നിങ്ങൾ ഉത്തരമായി കണ്ടെത്തേണ്ടത് ഓപ്ഷനുകൾ ഞാൻ വായിക്കാം ഓപ്ഷൻ എ നുപുവത്തിൻ്റെയും ഇസാലത്തിൻ്റെയും ഓപ്ഷൻ ബി നുപൂവത്തിൻ്റെയും സത്യസന്ധതയുടെയും ഓപ്ഷൻ സി സത്യസന്ധതയുടെയും സ്നേഹത്തിൻ്റെയും ഓപ്ഷൻ ഡി നുപൂവത്തിൻ്റെയും സിയാസത്തിൻ്റെയും ചോദ്യം ഒന്നുകൂടി വായിക്കാം ദലാ ഇൽ എന്തിനുള്ള തെളിവാണ് ഈ നാല് ഓപ്ഷനുകളിൽ ശരി ഉത്തരം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങൾ പിസ് റേഡിയോ ഡെയിലി ക്വിസ് ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നിങ്ങളതിൻ്റെ ഉത്തരം അറിയിക്കുക ഇന്നത്തെ വിജയം നിങ്ങളാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു